ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കേണ്ടത്, ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതിൽ ഞാൻ മാറിനേറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ടുള്ള മസാല എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർത്തതിന് ശേഷം പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ അരിപ്പൊടി, പിന്നെ സോയ സോസ്, അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, സോയ സോസ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, അത്രയേ ഉള്ളൂ. പിന്നെ വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ്. അപ്പോൾ സാധാരണ നമ്മൾ മാറിനേറ്റ് ചെയ്യുന്ന പോലെ മാറിനേറ്റ് ചെയ്യുന്നു. അതിലിത്തിരി സോയ സോസും അരിപ്പൊടിയും ഗരം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സ്പെഷ്യലായിട്ട് ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പുരട്ടി വെച്ചതിന് ശേഷം ഒരു ഓവർ നൈറ്റ് വെക്കുക, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കുക മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നു. അപ്പോൾ തട്ടുകടയിൽ എങ്ങനെയെന്ന് വെച്ചാൽ, അവർ കുറച്ചുകൂടി വലിയ പീസ് ആക്കുക, എന്നിട്ട് അവർ വെളിച്ചെണ്ണയിൽ ആണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ എന്താ പറയുക, അവർ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് നല്ല തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ അരിപ്പൊടിയും ഈ മസാലകളൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു വറുത്ത് വരുമ്പം അതിനൊരു മുരുമുരി ഉണ്ടാവും, അതായത് ക്രംസ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ സെർവ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഉള്ളി, പച്ചമുളക്, പിന്നെ ജീരകം, അതായത് വലിയ ജീരകം, വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തിട്ട്, വറുക്കുകയല്ല, വെറുതെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഉള്ളിയുടെ ആ ഒരു ക്രഞ്ചിനെസ് ഒന്നും പോകാൻ പാടില്ല. നമുക്ക് പച്ച ഉള്ളി കടിക്കുന്ന പോലെ തന്നെ അത് കിട്ടണം, എന്നാൽ അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് വരെയും വേണം. നമുക്ക് ഈ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ട, ഇതിൻ്റെ മസാല ഒന്നും കളയരുത്, അത് അതേപോലെ കോരിയെടുക്കണം. ഇത് എന്നും കഴിക്കുന്നത് ഹെൽത്തി അല്ല, എന്നാലും ഇടയിൽ നമുക്ക് ആ ഒരു ക്രേവിങ്സ് വരുമ്പോൾ ഉണ്ടാക്കി നോക്കാത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ജീരകം, സവാള, സവാള നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം. പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞതല്ല, മുഴുവനോടെ ചതച്ചതാണ്, ഒരു അഞ്ചാറ് അല്ലി. ഇത് എത്രയേ വേണ്ടുള്ളൂ, ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് അതതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഉള്ളിയൊന്നും വാടേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ആ ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടണം. ഉള്ളിയുടെ ക്രഞ്ചിനെസ് ഒന്നും പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചിക്കൻ്റെ പീസും അതിൻ്റെ ആ ഒരു ക്രംസും ഈ ഒരു വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.